നമസ്കാരം കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി വീണ്ടും വിവാദ ചുഴിയിൽ മീഡിയയിൽ ഇട്ട പോസ്റ്റാണ് റിജിൽ മാക്കുറ്റിയെ കുറുക്കിലാക്കിയത് റിജിൽ മാക്കുറ്റിക്കെതിരെ അതിശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ലോക്സഭാ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദമായത് ബോധപൂർവം സോഷ്യൽ മീഡിയയിലൂടെ ലഹളയുണ്ടാക്കാൻ റിജിൽ ശ്രമിച്ചുവെന്ന ബി ജെ പി നേതാവിന്റെ പരാതിയിൽ റിചിൽ മാക്കുട്ടിക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ഫേസ്ബുക്കിലൂടെ കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ റിചിൽ മാക്കുട്ടി വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ പരാതിയിലാണ് റിജിൽ മാക്കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപക പ്രതിഷേധ പ്രചാരണം നടത്തിയിരുന്നു കെ എസ് യു പ്രവർത്തകർ ദേശീയപാതയിലെ കാൽടെക്സ് ജംഗ്ഷൻ ഉപരോധിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ബീഫ് നിരോധനത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റിയിൽ വെച്ച് കന്നുകുട്ടിയെ പരസ്യമായി കൊന്ന് ബീഫ് ഇറച്ചി വിതരണം ചെയ്ത സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് റിച്ചിൽ മാക്കുറ്റി സംഭവം ദേശീയ തലത്തിൽ തന്നെ ബിജെപി വിവാദമാക്കുകയും കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് റിജിൽ മാക്കുട്ടിയെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് തന്നെ നീക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഏറെ കാലത്തിന് ശേഷം റിജിൽ മാക്കുറ്റി സംഘടനയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിനുശേഷമാണ് ഈ കേസ് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുമ്പോൾ മറ്റൊരു ഫേസ്ബുക്ക് വിവാദത്തിൽ റിജിൽ മാക്കുറ്റിക്കെതിരെ ബി ജെ പി നേതാവിന്റെ പരാതി എത്തുന്നതും കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നതും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അതീവ വിശ്വസ്തരിൽ യുവ നേതാക്കളിലൊരാളാണ് റിജിൽ മാക്കൂറ്റി അതേസമയം ബിജെപി നേതാവിന്റെ പരാതിയിൽ കേസെടുത്ത നടപടി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് അതിനിടെ അനിശ്ചിതത്തിനൊടുവിൽ രാജ്ഘട്ടിൽ കോൺഗ്രസിന് സത്യാഗ്രഹത്തിന് തുടക്കമായി രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വൈകിട്ട് അഞ്ചു മണി സത്യാഗ്രഹമാണ് പരിപാടിക്ക് പോലീസ് ആദ്യം അനുമതി നിഷേധിച്ചിരുന്നു പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ കത്ത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു ഇതിന് പിന്നാലെ നിരോധനാജ്ഞ പിൻവലിച്ച് പോലീസ് സത്യാഗ്രഹത്തിന് അനുമതി നൽകി ജനാധിപത്യമില്ല എന്നതിന്റെ തെളിവാണിത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ പരിപാടി നടത്തിക്കൊള്ളൂ എന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു പ്രതിഷേധത്തെ മോദി ഭരണകൂടം ഭയക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് നടപടി അപലപിച്ച് സൽമാൻ ഖുർഷിദം രംഗത്തെത്തി ഭരണകൂടം പ്രതിഷേധങ്ങളെ ഭയക്കുന്നു എന്നാണ് സൽമാൻ ഖുർഷിദ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് രാജ്ഘട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും വൈകിട്ട് അഞ്ചു മണിവരെയാണ് സത്യാഗ്രഹം നടത്തുന്നത് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാഹുൽ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധിക്കുന്നുമുണ്ട് തിങ്കളാഴ്ചയോടുകൂടി രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട്